ആ മാസ്റ്റർ കൂട്ടുകാരെ നമസ്കാരം. എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചത്? നിങ്ങളെ ഞാൻ വഴക്കൊന്നും പറയാക്കോ ഇല്ലല്ലോ കൂട്ടുകാരെ. എടോ, താൻ കുറേ കാലമായില്ലേ ഈ ഒരു ചോദ്യം കൊണ്ട്. ഞാൻ എത്ര പ്രാവശ്യം തന്നോട് മറുപടി പറഞ്ഞതാ, വീണ്ടും വീണ്ടും കേൾക്കാൻ ഇതേ അവസരം. ചോദ്യം ആവർത്തിച്ച്. അല്ല, ഞാൻ പറയട്ടെ പറയട്ടെ, ക്ലബ് ഹൗസിൽ റൂമുണ്ടാക്കിയിട്ട് ഓക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് വായി വരുന്ന തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുക, ഇതല്ലേ തൻ്റെ പണി? അപ്പൊ ഞാൻ എങ്ങനെ മാന്യമായിട്ട് തന്നോട് സംസാരിക്കും? ഞാൻ എന്തുവാ വിളിച്ചു പറഞ്ഞത്? ആര്? ഇന്നലെ നിന്റെ ഞാൻ റൂമില് എന്താ നീ വിളിച്ചു? റൂമിട്ടിട്ട് എന്തെല്ലാം തോന്നിവാസമാണ് അതിനകത്ത് മുഹമ്മദ് നബിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞ്. ഇതിന്റെ അപ്പുറത്തത് യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനറിയില്ലേ? യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനറിയില്ലേ? ഉള്ളത് എന്ത് പോലെ പറയാൻ ഉള്ളത് അറിയാം? നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞുകൂടെ ഞങ്ങൾക്ക്? നാസറെ ഇല്ല, നാസറെ അല്ല, എന്ത് പറയട്ടെ, പറയാൻ നിങ്ങൾക്ക് ഇല്ലാത്തത് അറിയില്ലല്ലോ. പറയേണ്ട കാര്യമില്ലല്ലോ. യേശുവിന്റെ ജനനം മുതലുള്ള കാര്യങ്ങളും മറിയമിനെ കുറിച്ചും ഗർഭം ഉണ്ടായതും ഒക്കെ ഞങ്ങൾക്ക് പറയാ സുഹൃത്തെ. ഇത് ഞങ്ങൾ ഈ ആണോ? മറ്റുള്ളവർ ബഹുമാനിക്കുന്നവനെ ഞങ്ങൾ കൂടുതൽ തോന്നിയ ദിവസം പറയാതിരിക്കുക. അല്ലെ, ഞങ്ങൾക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അത് താ മനസ്സിലാക്ക്. നിന്നെ പോലെ വായി നാസറെ വരുന്ന വായി നാസറെ തന്നെ പറയട്ടെ. ഞാൻ കുറെ കാലം കൊണ്ട് കുറെ കാലം പറയണ്ട, കുറെ കുറെ കാലം പറയട്ടെ, കുറെ കുറെ കാലങ്ങൾ കൊണ്ട് തീർക്കട്ടെ. എന്റെ ഈ അലമാരെ സംസാരം അപേക്ഷ പൂർത്തി കേട്ടോണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിനക്കൊരു കാര്യം ശരി. ഓക്കെ, അറിയാനല്ല, നീ ഓക്കെ, വെള്ളം ഇനി ഇപ്പൊ അടിക്കാൻ കാര്യം ഇല്ല. ഇരുന്നിട്ട് അല്ല കൂട്ടുകാരെ, കൂട്ടുകാരെ, മറ്റുള്ളവരെ അല്ല ഇത് കേട്ടോളൂ, ആദരിക്കുകയും ഇനി കൂട്ടുകാരെ ബഹുമാനിക്കുകയും ബഹുമാനപ്പെടും. ഇരുന്ന് തോന്നിവാസം പറഞ്ഞു പറയുന്ന പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല സോറി, പറയട്ടെ. ഞാൻ വായിക്കാൻ പോവാണ്. അതല്ല, ഞാൻ വായിക്കുന്ന തോന്നിയാസാ ഞാൻ പറയണം. മുഹമ്മദ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നത് എത്ര നാൾ? ഞാൻ പറയട്ടെ, ഞാൻ നാല് പറയട്ടെ, യേശുവിന്റെ തന്ത്രി ആരാണ് എന്ന്. പ്ലീസ് എടാ, ഞാൻ പറയട്ടെ, ഞാൻ പ്ലീസ് പറയട്ടെ. പ്ലീസ് അല്ല, ബൈബിളിൽ പ്ലീസ് പറഞ്ഞിരിക്കുന്ന ഞാൻ പറയട്ടെ, ബൈബിളിൽ തോന്നിയാസാണെന്ന് പറഞ്ഞിരിക്കുന്ന അല്ലല്ലോ പറയട്ടെ. അല്ലല്ലോ, എടാ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നാല് അങ്ങോട്ട് മാസം പറഞ്ഞുതരാം, ബി ബൈബിളിൽ പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്ന മാസം, അങ്ങോട്ട് പറഞ്ഞുതരാം. സി നാല് മറിയം മാസം, പറഞ്ഞ് ജോസഫ് ആണെന്ന് ഡി പറഞ്ഞു, ഡി ഡി മറിയം പറഞ്ഞ് ഡി ജോസഫ് രണ്ട് ആണെന്ന് മാസം. പറഞ്ഞു, ദൈവം പറഞ്ഞ് ഒന്നു കൂട്ടുകാരെ, ഇതാണ് ദാവീദാണെന്ന് എന്റെ പറഞ്ഞു. കൂട്ടുകാരെ, അല്ല, ഇല്ലാത്തത് ജന്മങ്ങളിൽ പറയാണോ? ദൈവപുത്രനാണെന്ന് പറഞ്ഞു, അടുത്തത് യഹൂദന്മാർ ഒന്ന് പറഞ്ഞു സമാധാനപ്പെടും. ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ആരാണ് എന്ന് എനിക്ക് നാസറെ മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ? നാസറെ നാസറെ എടാ, ഞാൻ ഞങ്ങൾക്ക് ഇതുവരെ ഞാൻ ആരെയറക്കിയിട്ട് ഞാൻ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ആരെയെങ്കിലും താഴെ ഇറക്കിയിട്ട് ഒന്ന് സ്വന്തം സമാധാനപ്പെടും. ഞാൻ നേതാവിന്റെ തന്ത്രിയെ പോലും ഇതുവരെ മനസ്സിലാകാതെ. അതെ, അറിയത്തില്ലെങ്കിൽ പിന്നെ ഇത് കേട്ടോളൂ, നിങ്ങൾ താഴെ ഇരുന്ന് കേട്ടോളൂ. ഓക്കെ, അടുത്തത് തണുപ്പുള്ളപ്പോൾ ഈ അബുൽ കാസിം എന്ന് പറയുന്ന മുഹമ്മദ് മുഹമ്മദിനെ നെറ്റി വിയർക്കുന്നത് എന്തുകൊണ്ട്? എ ഖദീജ കണക്ക് പുസ്തകം ചോദിക്കുമെന്ന് പേടിച്ചിട്ട്. ബി ആളുകൾ കുന്നിൻ ചെരിവിലെ ഈന്തപ്പന എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. സി വകി ഇറങ്ങുമ്പോൾ. ഇതിന്റെ അർത്ഥം എല്ലാം പറയാൻ നോക്കുമോ നാസറെ? അതായത് സി ആണ് അതിന്റെ ഉത്തരം. എന്ന് വെച്ചാൽ വകി ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തോ ഈ മുഹമ്മദിന് ഏത് തണുപ്പായാലും എന്തുണ്ടായാലും അവിടെ എന്ത് ചെയ്യും? വിയർക്കും. ആദ്യം അതൊക്കെ പോയി പഠിക്കും. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ആവുന്നത്? ശരി, ഞാൻ അടുത്തത് വായിക്കാം. മുഹമ്മദ് നബി, നബി എന്ന് വേണ്ട, അത് മുഹമ്മദ് എന്ന് പറയാനേ ഉള്ളൂ. മുഹമ്മദ് വഴിയിൽ ഇറങ്ങുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടാൽ എന്താണ് ചെയ്യാറുള്ളത്? എ അലോ എന്ന് പറയും. ബി മാറി നിന്ന് സ്ത്രീകൾക്ക് കടന്നു പോകാൻ വഴി കൊടുക്കും. ഓ, ഇത്രയും മാന്യതയുണ്ടോ? സി ഓടി വീട്ടിനകത്ത് കയറി ഭാര്യയുമായി കുടുംബം കൂടും. അത് നമ്മൾ എഴുതി അവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ പറയുന്നത് ശരിയല്ല. കുടുംബം കൂടും. ഇതിൽ ഏതാണ് നാസറെ? ഇവിടെ കിടന്ന് മുഹമ്മദ് നബി ഏതോ പറയണമെന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിത, സി ആണ്. ഓടി വീട്ടിനകത്ത് കയറി ഭാര്യയുമായി അവർ കുടുംബം കൂടിയതാണ് സി. ശരി, ആ ശരി, ഓക്കെ. അടുത്തത് ഞാൻ വായിക്കാം. അലൻ, അലൻ ബദറെ, ഇത് കേൾക്കാമോ? ഹലോ, കേൾക്കാം കേൾക്കാം, കേൾക്കാം. പക്ഷേ അച്ഛൻ ബ്രദറിന്റെ ഈ ഓപ്ഷൻസ് ഒന്നും അത്ര സ്പഷ്ടമല്ല. കുടുംബം കൂടുവെന്നൊന്നും പറയാ, ഡിംഗോൾഫ് ചെയ്യുമെന്ന് പറ, അതാണ് വ്യക്തമായിട്ടുള്ള ഉത്തരം. വേണ്ട, നമുക്ക് കുടുംബം കൂടുക. നമുക്കൊരു എങ്ങനെ, നമ്മളെ താഴെ ഇരിക്കുന്ന കൂട്ടുകാരൊക്കെ വരുമല്ലോ. നാസർ ഇതൊക്കെ കേട്ട് തഴമ്പിച്ചിരിക്കുക, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഉടനെ ബഹളം ഉണ്ടാക്കുന്നത്. അവർക്ക് ബഹളം ഉണ്ടാക്കണം. ആ അടുത്തത് കേട്ടോ, ഞാൻ ശാന്തമായി സംസാരിക്കാനാണ് വിളിച്ചത്. അടുത്തത്, ആയിഷ പറഞ്ഞു, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ പ്രവാചകൻ എന്നെ 9 വയസ്സിൽ കുടുംബം കൂടി, കുടുംബത്തിൽ ബന്ധങ്ങൾ ഏർപ്പെട്ടു. ഇതാണ് സുനൻ അബു ദാവീദ് 21:16.
എടാ ഇത് വായിക്കുന്നത് തെറ്റാണ്, ആ മുഹമ്മദിനെ വഴക്കു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ആവുന്നത്? ഇത് സത്യമല്ലേ? സത്യമല്ലാത്തതാണോ വായിക്കുന്നത്? ഓക്കെ, നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഈ അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു എന്നുവെച്ചാൽ, ഈ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുഹമ്മദിന്റെ അടിമയായ അള്ളാഹു എന്നാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ മുഹമ്മദ് എന്ത് പറഞ്ഞാലും ഓച്ചാനി ചെന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നവരാണോ അള്ളാഹുവിന്റെ ദൂതൻ. അപ്പൊ ആ ഓച്ചാനിച്ച് നിൽക്കുന്ന ഈ അടിമയുടെ ദൂതനായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഈ മുഹമ്മദ് വന്നിരിക്കുന്നത്. ദൂതൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 7 അജ്വ ഇത്തപ്പഴം കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന ദിവസം വിഷമോ മന്ത്രവാദമോ ബാധിക്കുകയില്ല. സഹീൽ ബുഖാരി 54:45, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 70:74. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇത് തെറ്റാണോ? അല്ല ബ്രദറെ, ഞാൻ ഈ പറഞ്ഞ് വായിച്ചത് തെറ്റാണോ? ഞാൻ ഇല്ലാതെ ഞാൻ മുഹമ്മദിനെ എന്തെങ്കിലും വഴക്ക് പറയുന്നതാണ്? ആള് പോയോ? എനിക്ക് ഒരാളും കൂടെ പോയി. അല്ല, ഞാൻ ഈ വായിക്കുന്നത് എക്യൂ ബ്രദറെ, ഈ വായിക്കുന്നത് തെറ്റാണോ? തിരക്ക. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ നാസർ വന്നിട്ട് ഞാൻ വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞത്? രാവിലെ തുടങ്ങി വഴക്ക് പറയക്കുവാണ്. അല്ല, ഞാൻ ചോദിച്ചത് ചോദിക്കാനായിട്ടിരുന്നതാണ് ഇസ്ലാമിൽ പിഴച്ചവരെന്ന് പറയുന്ന അത് ആരെയാണ്? ഇത് നോക്കിയേ, ഈ നാസർ വന്ന് വെറുതെ കിടന്ന് സംസാരിക്കുന്നതല്ലാതെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ഇനി ഞാൻ ഉത്തരം പറഞ്ഞല്ലോ എന്ന് ഉത്തരം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഉത്തരമാകും. അതുകൊണ്ട് എൻ്റെ പൊന്ന് നാസറെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റൂമിൽ വന്ന് പറയാതെ, ഇത് പഠിക്കാനിരിക്കുന്ന ഒന്നാമത് പഠിക്കാൻ നിൽക്കുന്നതാണ്. പഠിച്ച കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ശരിയാവണ്ണം ശാന്തമായി ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളോട് ചോദിച്ച് എനിക്ക് പഠിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളെ ബഹളം ഉണ്ടാക്കി കിടന്ന് ഇതായി കഴിഞ്ഞാൽ ഇതെങ്ങനെ പഠിക്കാൻ കഴിയുന്നു? അതെനിക്ക് സൗര ഇത് പഠിക്കാൻ കഴിയുമോ? ഇവർ ബഹളം ഉണ്ടാക്കിയോ? അല്ല, ഞാൻ അടുത്തതും കൂടെ ഒന്ന് വായിക്കാം, നോക്കിക്കോണോ. ഇത് ഞാൻ ഇതാക്കുന്നോ? ABCD തന്നെ വായിക്കാം. മുഹമ്മദിന്റെ ഭാര്യമാർ അപ്പിയിടാൻ പോകുന്നത് കണ്ട് പിടിച്ച സഹാബി ആരാണ്? അലി, ഉമ്മർ, അബൂബക്കർ, ജലാലിയൻ, ഏതാണ് ശരി? ഇത് തെറ്റാണോ? ഇതെല്ലാം സഹാബികളല്ലേ? ഇതിൽ ഏത് സഹാബിയാണ് ഈ അപ്പിയിടാൻ പോകുമ്പം എത്തി നോക്കിക്കൊണ്ടിരുന്നത്? അങ്ങനല്ലേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. സത്യത്തിൽ ഉമ്മറല്ലേ? എക്യൂബദനെ, എനിക്ക് വല്ല തെറ്റ് പറ്റിയെങ്കിൽ എക്യൂബദർ കേൾക്കുന്നുണ്ടോ? തിരക്കാണെങ്കിൽ പോയി പോയോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കായോ ഇപ്പൊ? തോത്ര യേശുക്രിസ്തുവിന്റെ തന്നെ ആ മത്തപ്പെട്ടെ. എല്ലാരും വായിക്കാൻ ഇരുന്നല്ല, ഞാൻ ശാന്തമായി വിവരങ്ങൾ ചോദിച്ച് പഠി. അതല്ല, അങ്ങനെ അവര് ഇറങ്ങിപ്പോയത്, അല്ലാതെ എങ്ങനെ മുതാവുന്നതല്ല. എക്യൂബദറിന് ലേശം തിരക്കുണ്ടായിരുന്നു. അല്ല, ഞാൻ ഈ വായിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? മുഹമ്മദിനെ, മുഹമ്മദിന്റെ ഉമ്മ 4 വർഷം ഗർഭത്തിൽ വെച്ചിരുന്നു എന്നുള്ളത് ഒളിഞ്ഞും പതിഞ്ഞും ശരിയായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഇത് പറയുന്നത് ഞാൻ തെറ്റു പറയുന്നു, ഞാൻ വഴക്കു പറയുന്നതായോ? മുഹമ്മദിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ എന്താണ് ഈ പിഴച്ചവർ ചെയ്യുന്ന, അവർ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്? പിഴയ്ക്കാത്തവർ, അതായത് പിഴയ്ക്കാത്തവരാണല്ലോ ഈ ഇസ്ലാം വിശ്വാസികൾ, ഈ പറയുന്ന നാസർ വരെയും. അങ്ങനെയാണ് ഈ പിഴയ്ക്കാത്തവർ ചെയ്യുന്നത് എന്താണ്? ഇത് അവര് പറഞ്ഞല്ലേ നമുക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. ഞാൻ റൂമിടുന്നു, ആരും കയറി വരുന്നില്ല. അപ്പൊ എങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിയും?
എനിക്ക് വളരെയധികം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ ഇസ്ലാം വിശ്വാസികളിൽ നിന്നല്ലാതെ വിമർശകരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അതുകൊണ്ടാണ് വിശ്വാസിയോട് ചോദിക്കുന്നത്. വിമർശകര് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഞാനിപ്പോ ഇത് വായിച്ച സമയത്ത് ഒരു ഗ്രൂപ്പിൽ ചെന്ന സമയത്ത് അവർ പറയുന്നത് അച്ഛൻ കുഞ്ഞ് എഴുതിയതാണ്, ഉണ്ടാക്കിയതാണ്, ഈ ഹദീസുകളെല്ലാം ഞാൻ എഴുതിയെന്നാണ്. മലയാളം തന്നെ എനിക്ക് പിന്നെ ഇംഗ്ലീഷും അറിവും ഒക്കെ ഞാൻ എഴുതിയെന്നാ പറയുന്നത്. ഇവരെടുത്ത് ഞാൻ എന്ത് ഉത്തരമാണ്? പിന്നെ പറഞ്ഞോളൂ, ശരിക്കും വരുന്നില്ലയോ? ഇല്ല, ചില സമയത്ത് സൗണ്ട് വിട്ടുവിട്ട് പോകുന്ന. നോക്കാം നോക്കാം, ഞാൻ എല്ലാ ദിവസം അങ്ങോട്ട് ഞാൻ അന്നൊന്ന് മാറിയിരുന്നു. നോക്കാം, അത് വൈഫൈ കട്ടായി, അതുകൊണ്ടാണ്. ആ നോക്കട്ടെ, വൈഫൈ വന്നു. ഓക്കെ, വൈഫൈ വന്നു. ആ അതായത് വൈഫൈ ഇപ്പൊ വന്നു, അത് പോയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്. ഒരു അവിശ്വാസിയിൽ നിന്ന് പഠിച്ച് ഞാൻ പാസ്സായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും അവർ അവിശ്വാസികൾ പറഞ്ഞതാണ് അതായതാന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസിയിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വിശ്വാസികളെ വിളിക്കുന്ന ഉടനെ അവർ പറയാം ഞങ്ങളുടെ മുഹമ്മദിനെ അത് പറയുന്നു ഇത് പറയും. ഇവിടെ എന്താ ഞാൻ വല്ലതും പറഞ്ഞോ? അതുകൊണ്ട് എന്റെ ഇസ്ലാമിക കൂട്ടുകാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പറയുന്ന നാസറിനെ പോലുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതാ നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെ അല്ല, ഞാൻ എത്ര എനിക്ക് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ വായിച്ച് പഠിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് പഠിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ റൂം ഇട്ടത് കൊണ്ടല്ലേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. എവരുടെ റൂമിൽ ചെന്ന് അവർ എന്നെ പഠിപ്പിക്കുമോ? നമുക്കൊരു ചോദ്യം ചോദിക്കാൻ വിടുവോ? അവരൊന്ന് ചിന്തിച്ചു നിങ്ങൾ തന്നെ പറയാം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അവരെനിക്ക് ഉത്തരം തരുമോ? അവർക്ക് ഇഷ്ടമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ അവർ ഉടനെ താഴെ ഇറക്കത്തില്ല. ക്ലബ് ഹൗസിൽ ബോംബ് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം പൊട്ടിച്ചാൽ നമുക്കിട്ട്. അല്ല, ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി കുത്തിയിരുന്ന് എനിക്ക് സമയം നോക്കാതെ ഞാൻ ഇരുന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ അധ്യാപകർ വന്ന് അവര് തെളിവ് വെച്ചാ സംസാരിക്കുന്നത്. തെളിവില്ലാതെ സംസാരിച്ചാൽ ഞാൻ അപ്പൊ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എന്തോ തെളിവ് കൊണ്ടുവരാൻ പറയും. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നല്ലേ? പഠിക്കുന്നതൊക്കെ കൊള്ളാം, അവർക്ക് വരാതെ കേട്ടോ. പുസ്തകത്തിലുള്ളത് ഉള്ളത് പോലെ പഠിക്കരുത്, അവർ പറഞ്ഞു തരുന്ന പോലെ പഠിച്ചോളൂ, അതാ അവർക്ക് ഇഷ്ടമല്ല. അത് ആറ് അഞ്ചഞ്ചര വർഷത്തിന് മുന്നേ അത് ഞാൻ നിർത്തി. ഞാൻ പുസ്തകത്തിൽ എന്ത് പറയുന്നു, പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു, അതാണ് എനിക്ക് പഠിക്കേണ്ടത്. അല്ലാതെ ഉസ്താദുമാരും അവര് ഒരു തോന്നല പറയുന്നത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഈ ക്ലാസ് ആരും പഠിപ്പിക്കുകയും വേണ്ട. അതുകൊണ്ട് അവര് അപ്പൊ ഞാൻ വേണമെങ്കിൽ അടുത്ത ഒരെണ്ണം വായിക്കാം. മുഹമ്മദ് കഴിച്ച ആട്ടിറച്ചിയിൽ വിഷമുണ്ടെന്ന് അള്ളാഹിക്കും മുഹമ്മദിനെ അറിയിക്കാൻ പറ്റാതിരുന്ന കാരണം എന്ത്? ഇത് സംഭവം ശരിയല്ലയോ? മുഹമ്മദ് കഴിച്ച ആഹാരത്തിൽ വിഷമുണ്ടെന്ന് അള്ളാഹു, അതായത് ഈ അടിമ അറിയിച്ചില്ല. അതിന്റെ കാരണം എന്ത്? എ, അവർ തമ്മിൽ പിണക്കമായിരുന്നു. ബി, ജിബ്രിയിൽ അയാളുടെ അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് പോയി. അയ്യോ, എഴുതി വെക്കുന്നതിനൊരു ഇതില്ല. ഈ നവരസം വരാതിരിക്കാതെ എഴുതണ്ടയോ? സി, അള്ളാഹു ലീവിലായിരുന്നു. അല്ല, അള്ളാഹു മുഹമ്മദ് ഒരാളായതുകൊണ്ട്. അതല്ല, മുഹമ്മദിന് ഒരു സംശയം പോലും തോന്നിയില്ല. സംശയം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹത്തിന്റെ പേരിലായിട്ട് ആയതായിട്ട് വന്നു. ഇത് മുഹമ്മദ് സംശയമില്ല, അപ്പന അള്ളാഹ് മുഹമ്മദ് അള്ളാഹ് ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് പുള്ളിക്ക് സംശയം. ഇത് എഴുതുന്നവര് നമ്മളെ നവരസം വരാതിരിക്കാണ്ട് എഴുതി വെക്കണ്ടയോ? അല്ല, ഞാനിങ്ങനെ ഈ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുവന്ന്
നമുക്ക് പഠിക്കാൻ ഇടുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ ഞാൻ അത് അവര് എഴുതിയിരിക്കുന്നത് സത്യമല്ലേ? അവരെ കുറ്റം പറയാൻ ഒക്കുമോ? മുഹമ്മദ് കഴിച്ച ആട്ടിറച്ചി വിഷയമുണ്ടെന്ന് അള്ളാഹ്ക്ക് മുഹമ്മദിനെ അറിയിക്കാൻ പറ്റാത്തുന്ന കാരണം എന്ത്? അവർ തമ്മിൽ പിണക്കമായിരുന്നു. സത്യത്തിൽ അതല്ല, അവർ തങ്ങളുടെ ഒരു പിണക്കവും ഇല്ല. ജിബ്രിയൽ അയാളുടെ അമ്മാവിന്റെ മോളുടെ കല്യാണം. സോറി, സി അള്ളാഹു അള്ളാഹും മുഹമ്മദും ഒരാളായത് കൊണ്ടാണ് ഇത് അറിയിക്കാൻ പറ്റാ. ഈ ഒരാൾക്കാകുമ്പോ പിന്നെ എങ്ങനെ മുഹമ്മദിനെ അറിയുന്നതേ അള്ളാഹ്ക്ക് അറിയത്തോ? ഈ അള്ളാഹിയുടെ അടുത്ത് മുഹമ്മദിന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ച് മുഹമ്മദെ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ മുഹമ്മദ് ഇരുന്ന മേലും താഴെ നോക്കി നോക്കിയപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് ഇന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അള്ളാഹു ഉത്തരം പറഞ്ഞു, ഈ റൂഹിന്റെ പറ്റിയുള്ള അറിവെല്ലാം എന്റെ കയ്യിലാണ്, അത് തിരിച്ചാരും ചോദിക്കേണ്ട കാര്യമില്ല. അത് ഉത്തരം കഴിഞ്ഞില്ലയോ? അള്ളാഹുവിന്റെ പക്കൽ അതെല്ലാം സുരക്ഷിതമാണ്. എന്നുവെച്ചാൽ മുഹമ്മദിനെ അറിയാത്തത് അള്ളാഹുവിനെ അറിയത്തില്ല. അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അള്ളാഹുവും മുഹമ്മദും ഒന്നായത് കൊണ്ടാണ് ഈ വിഷം കൊടുക്കുന്നത്. അറിഞ്ഞില്ല. അപ്പൊ ഇത് ഇല്ലാത്ത കാര്യമാണോ? അല്ലെങ്കിൽ പറയട്ടെ, നാസർ വന്ന് പറയട്ടെ. നാസർ കേട്ട ഉടനെ എടുത്ത് ചാടി ബഹളം ഉണ്ടാക്കി. എടാ ശാന്തമായി പറഞ്ഞാലല്ലേ ഒന്ന് പഠിക്കാനൊക്കെ. ഓക്കെ, ഞാൻ എന്നാൽ മറ്റൊന്നിലേക്ക് പോവുക. ഇതെല്ലാം സഹി ആയിട്ടുള്ളത് ഇതിനകത്തുള്ളതാ. പരമ്പര ഒക്കെ ശരിയാണെന്ന് നോക്കണം. ഇനി അടുത്തത് നോക്കണം. മുഹമ്മദ് സുന്ദരിയായ ഒരു സ്ത്രീയോട് അവളുടെ ശരീരം ദാനം ചോദിച്ചപ്പോൾ അവൾ വളരെ മോശമായി എതിർത്തു, സംസാരിച്ചു, ഒഴിഞ്ഞു മാറി. ഇതിനകത്ത് ഏതെങ്കിലും ചീത്തയുണ്ടോ? ഏതെങ്കിലും അനാവശ്യമുണ്ടോ? ഒഴിഞ്ഞു മാറിയെന്ന് സഹി ബുക്കാരി വോളിയം 7 ബുക്ക് 63 നമ്പർ 182. ഞാൻ വേണേ ചാറ്റ് ബോക്സിൽ ഇടാം. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് അനാവശ്യങ്ങൾ വല്ലതും പറഞ്ഞു. ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഇടാം. ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു. ആ ഹിജാബ്, എന്റെ കൂട്ടുകാരെ മുകളിലേക്ക് ബഹളം ഉണ്ടാക്കാതാണെങ്കിൽ മുകളിലേക്ക് കടന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. നിങ്ങൾ ഈ ഇത്രയും ഇട്ട ആ വോയിസും കൂടെ നിങ്ങളോടൊപ്പം പുറത്തു പോകും. നിങ്ങൾ മുകളിൽ വരൂ. ഹിജാബെ, ഹിജാബ് എന്ത് ചെയ്യാം? ഹിജാബ്, ഹിജാബ് കൂട്ടുകാര അതെ. ഞാന് ഇതാ മുകളിലേക്ക് ക്ഷണിച്ചു, വരൂ കൂട്ടുകാരെ. അല്ല അവാർഡ് തരാനാണെങ്കിൽ തന്നിട്ട് പോകൂ, അതിനൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. അതില്ല എങ്കിൽ ഇനി നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങളെ ഞാൻ താഴേക്ക് വിടും. ഇനി നിങ്ങളുടെ ഈ മെസ്സേജും കൂടെ ഒരുമിച്ച് പോകും. വരൂ കൂട്ടുകാരാ. ഇവിടെ തെളിവിട്ടിരിക്കുന്നു. മുഹമ്മദ് സുന്ദരിയായ ഒരു സ്ത്രീയോട് അവളുടെ ശരീരം ദാനം ചോദിച്ചപ്പോൾ അവൾ വളരെ മോശമായി എതിർത്തു, സംസാരിച്ചു, ഒഴിഞ്ഞു മാറി എന്ന് സഹി ബുക്കാരി വോളിയം 7 ബുക്ക് 63 നമ്പർ 182. ഇതിനകത്ത് ഏതെങ്കിലും അനാവശ്യങ്ങളുണ്ടോ? ഇത് വായിച്ചാല് ഏതെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ? അലൻ പറഞ്ഞ ബുക്കിലുള്ള കാര്യമല്ലേ, കിതാബിലുള്ള കാര്യമല്ലേ? അല്ല, അതിനകത്ത് എത്ര മാന്യമായിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഞാൻ റൈറ്റിംഗ് ഇട്ടിരിക്കുന്നത്. ആ ഇനി ഹിജാബ് മെസ്സേജ് ഇട്ടാൽ ഞാൻ കൂട്ടുകാരനെ പുറത്താക്കും കേട്ടോ. നിങ്ങൾ വരുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇതാക്കി. നിങ്ങളോട് എനിക്ക് പരാതി ഉണ്ടായിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഈ റൂമിനകത്തുണ്ട്. പക്ഷേ വെറുതെ ആവശ്യമില്ലാതെ അത് ഇതുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നേരെ പുറത്തേക്ക് വിടും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു റൂമല്ല ഇത്, പഠിക്കുന്ന ഒരു റൂമാണ്, പ്ലീസ്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോഴും ഇതിനകത്ത് കുറ്റങ്ങളൊന്നും കാണുന്നില്ല. അതെന്ന് വെച്ചാൽ ഉള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ആ അപ്പം
ഞാൻ അടുത്തതൊന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് എല്ലാം ഒന്ന് ശരിക്കും അതുപോലെ വായിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് ചില ഡാഷുകൾ ചേർക്കും. പൂരിപ്പിക്കേണ്ടത് താഴെ ഇരിക്കുന്നവർ വേണം, കാരണം കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഒക്കത്തില്ല. ആ, ഞാൻ നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ജനാബയുടെ ഡാഷ് അടയാളങ്ങൾ കഴുകുകയും അതിൽ വെള്ളത്തിന്റെ അംശം നിലനിൽക്കുമ്പോൾ അദ്ദേഹം നമസ്കാരത്തിന് പോവുകയും നമസ്കാരം എന്നതിന് എക്സസൈസിന് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോഴും വെള്ളത്തിന്റെ പാടുകൾ കാണാമായിരുന്നു. അതായത് അങ്ങനെ അന്ന് സംഭവിച്ചു. അത് നിങ്ങൾ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? സഹീഹ് ബുഖാരി 229 ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 4 ആദിത് 9. അല്ല, ഇത് എഴുതി വെച്ചിരിക്കുന്ന വായിക്കുന്നത് തെറ്റാണോ? കാരണം തോന്നുമ്പോ ഇത്ര ഇയാൾ പോയി കുടുംബം കൂടിയിട്ട് ഈ ഇതിന് പോകുമ്പോന്നുള്ള സമയമായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്, നനഞ്ഞത് കൊണ്ടായിരിക്കും ഒന്ന്, അത് സാധാരണയാണല്ലോ. അതിന് നമുക്ക് പരാതിയില്ല. ഇത് ഞാൻ വായിക്കുന്നത് തെറ്റാണെന്ന് എന്തുകൊണ്ട് പറയാം? അല്ല, ഞാൻ ചോദിക്കുന്നു, ഇത് വായിക്കുന്നത് തെറ്റാണോ? എനിക്ക് ഒന്നും കൂടെ ചോദിക്കണം. ഞാൻ ഇത് വായിച്ചത് തെറ്റാണോ? അല്ല ബദറ, ഞാൻ ഇത് വായിച്ചതല്ലേ ഉള്ളൂ, അതിന് തെളിവുണ്ടല്ലോ. കിതാബിൽ എഴുതിയേക്കുന്നത് വായിക്കുന്നതിന് എന്തോ തെറ്റും, അതുപോലെ വായിക്കുകയല്ല ചെയ്യുന്നുള്ളോ? വന്നിട്ട് നാസർ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് മുഹമ്മദിനെ ഏതൊക്കെ പറയുന്നു. ഗിബേർ ബദറെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എന്താ പറഞ്ഞു നാസർ? ഏത് നാസർ? ആ, ഇവിടെ ഒരു പുതിയ നാസർ വന്നു. ഞാൻ ഏതോ മുഹമ്മദിനെ വഴക്ക് പറയുന്നു, നേരം എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഉത്തരം തന്നു കഴിയും. എന്ത് ഉത്തരം തന്നാ? സ്നേഹവന്ദനം. ആ, കുറച്ച് തിരക്കായിരുന്നു ബ്രദറെ. ഇപ്പോഴും തിരക്കില്ല, പക്ഷെ എന്നാലും എനിക്കിപ്പം വരണം എന്ന് തോന്നി. കാരണം അച്ഛൻ ബ്രദറെ നേരത്തെ പറഞ്ഞു, അയ്യോ ഞാൻ ഒറ്റയ്ക്കായോ എന്ന് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കത്തില്ലെന്ന് പറയണമെന്നപ്പം തോന്നി. അപ്പം എനിക്കപ്പം മേലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ നാസർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അതിന് മറുപടി കൊടുക്കണം എന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ മേലേക്ക് കയറി വന്നത്. നാസർ കേൾക്കുന്നില്ല, ഇവിടെ ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും താഴെ പല തോമസും വർഗീസും ഒക്കെ ആയിട്ട് പലരും ഇരിപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്നവർക്കും ബാക്കി എല്ലാവർക്കും ഇത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി. നാസർ പറഞ്ഞു, അതായത് നമ്മൾ അവരെ അപമാനിക്കുകയാണ്, അവരെ എന്തുവാ അവരെ പറയുന്ന അവരെക്കുറിച്ച് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ പറ്റി പറയുന്നത് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് യേശുവിനെ പറ്റിയും അല്ല, ഞങ്ങൾക്ക് യേശുവിനെ പറ്റിയും മറിയത്തിനെ പറ്റിയൊന്നും പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഞങ്ങൾ പറയാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ ഡയലോഗൊക്കെ അടിച്ച് പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക ഇമോഷണലായിട്ട് പ്രതികരിച്ചു, വൈകാരികമായിട്ട് പ്രതികരിച്ചു. അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചെയ്യാറ്, അതായത് വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമേ ഉള്ളൂ. പക്ഷെ ലോജിക്കലായിട്ടും വിത്ത് റെഫറൻസ് ആരും സംസാരിക്കാറില്ല, നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ, യേശുവിനെ പറ്റി ഞങ്ങൾക്ക് പറയാൻ പറ്റും, യേശുവിനെ പറ്റി പറയാറുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ എല്ലാം തുടക്കം തന്നെ അതായിരുന്നല്ലോ, അത് അദ്ദേഹത്തിനോട് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ സഹോദരങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം അദ്ദേഹത്തിന് അറിയാൻ മേലായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണെന്ന്. അതായത് ഇതൊന്നും ആരാണ് തുടങ്ങി വെച്ചെന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു. ഞാൻ അതിനായിട്ടാണ് വരാൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പേ നമ്മുടെ അച്ഛൻ ബ്രദറിൻ്റെ ക്വസ്റ്റ്യനെയർ കേട്ടപ്പോഴേ നാസർ ഉണ്ടായിട്ടു. ആക്ച്വലി ഇവിടെ ഇരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സഹോദരങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങിയത് തന്നെ നമ്മളെ അപമാനിച്ചതിന് പകരമായിട്ടാണ്. പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. ഒരാൾ പഠിക്കാൻ തുടങ്ങി ആദ്യം, പിന്നെ അത് 4 10 100 1000 10000. ഇപ്പം നമ്മൾ ആറെടുത്ത് ചോദിച്ചാലും ഒരു ബേസിക് ഐഡിയ
അവരുടെ റിലീജിയനെ പറ്റി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ താഴെ ഇരിക്കുന്ന ചെറിയ ആൾക്കാരൊക്കെ ഒരാള് ഇപ്പൊ താഴെ നമ്മൾ മെസ്സേജ് ഇട്ട പോലെ ഹിജാബിനെ പോലെ കണ്ടോ, ഈ പിക്ചർ കണ്ടോ, ഇത് ക്രിസ്ത്യാനി ആയിരുന്നു, ഇപ്പൊ ക്രിസ്ത്യാനി മാറി എന്താ മുസ്ലിമായി, ഇന്നലെ 10 പേര് മുസ്ലിമായി, പിക്ചർ കണ്ടോ, ഇത് കണ്ടോ, ആ അഡ്വർടൈസ്മെന്റ് കണ്ടോ, ഈ അഡ്വർടൈസ്മെന്റ് കണ്ടോ എന്നൊക്കെ പറയാൻ പറഞ്ഞു നടക്കും. കാരണം എന്നറിയാമോ, അവർക്കത് പറഞ്ഞേ പറ്റൂ. കാരണം അവർക്ക് ഇപ്പം നമ്മളിപ്പം അങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട്, നമ്മുടെ ദൈവത്തിൽ സത്യമുണ്ട്, കർത്താവിൽ സത്യമുണ്ട്. അപ്പം അത് പറയേണ്ട ആവശ്യമില്ല, ഇന്ന ആൾ ക്രിസ്ത്യാനിയായി, ഇന്ന ആൾ ക്രിസ്ത്യാനി വിട്ടു. ഇപ്പോൾ ഒരാൾ പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇപ്പം 100 പേര് പോയാലും അതൊരു പ്രശ്നമേ അല്ല. കാരണം ഞങ്ങളിത് ചെയ്യുന്നത് ദീൻ വളർത്താൻ വേണ്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. സുവിശേഷം കേട്ട് നന്നാവുന്നവർ മാത്രം നന്നായാൽ മതി, ആരെയും പിടിച്ചുകൊണ്ട് വരത്തില്ല. പോകുന്നവർ പോവും, അത് അവർക്ക് പോയി. കാരണം സത്യമാർഗം എന്താന്നുള്ളത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചില മതത്തിൽ, അത് ഏത് മതമാണെന്നറിയാമല്ലോ, കാരണം ജനിക്കുമ്പം തന്നെ മസ്തിഷ്കം കടം വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് ഉള്ള ബുദ്ധിയും കൂടി കളഞ്ഞ് എന്താ പറയാ, സാധാ കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിയിൽ പ്രിപ്പയർ ആക്കിയാണ് ഓരോരുത്തരെ ആ ഒരു പാഠശാലയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരുടെ ഉള്ള ബുദ്ധിയും കൂടെ പോവും. പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം അങ്ങനത്തെ ഇഞ്ചക്ഷനാണ് ആ പാഠശാലയിൽ അവരുടെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നത്. അപ്പം ആ വൈകാരികതയാണ് ഇവിടെ വന്ന് കാണിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന ആള് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതൊന്നും ഞങ്ങൾ എഫക്റ്റ് ചെയ്യുകയില്ല ഹിജാബെ. പക്ഷേ ഹിജാബിനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അത് അഫ്ഗാനിസ്ഥാനിലാണോ സൗദിയിലാണോ എന്നറിയില്ല. നിങ്ങളുടെ മുല്ലാക്കന്മാരിരുന്ന് കരഞ്ഞ് നിലവിളിക്കുമായിരുന്നു. അയ്യോ, അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് ഒന്നൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാം വിടുന്നെന്നും പറഞ്ഞ് അവർ നെഞ്ചത്തടിച്ച് കരയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. അപ്പം ഈ ഒരാള് ക്രിസ്ത്യാനി ആയെന്നുള്ള വിഷമം ആ പിക്ചർ മാറ്റി ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ യേശു ക്രിസ്താവിനെ കുറിച്ചും മറിയത്തിനെ കുറിച്ചും ബാക്കി ആൾക്കാരെ കുറിച്ചും ഒക്കെ പറയാനേ പറ്റത്തുള്ളൂ. അത് പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒരു എത്ര പേര് കേൾക്കും. കാരണം അതിന് റെഫറൻസ് ഇല്ലാതായിരിക്കും ഒന്നാമത് പറയുന്നത്. പിന്നെ അവിടുന്ന് ഈ ഞങ്ങളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം അച്ഛൻ ബ്രദർ ഇവിടെ എന്തോരം ക്വസ്റ്റ്യനെയർ വായിച്ചു, ഈ ഓരോ ക്വസ്റ്റ്യനെയറിനും റെഫറൻസ്, അത് സഹീഹായിട്ടുള്ള റെഫറൻസ് വെച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ അപമാനിച്ചു അപമാനിച്ചു എന്ന് പറയുമ്പം ഇവിടെ ആരും അവരവരുടെ നരേറ്റീവ് പറയുന്നില്ല. അഥവാ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ ആളുകൾ എഴുതി വെച്ച് അവരെയാണ് പറയേണ്ടത്. അതായത് ഈ സഹീമ് എന്താ ബുക്കാരി ജലാലി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരെ വേണം നിങ്ങൾ പോയി തല്ലാൻ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചത് അവരാണ്. അത് ഞങ്ങൾ വായിക്കുന്നു. അത് ഞങ്ങൾ വായിക്കുന്നതിൻ്റെ കാരണം മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇത് വിചാരിക്കണം, ഇപ്പം തന്നെ അച്ഛൻ ബ്രദർ ചോദിച്ചില്ലേ ഇതൊക്കെ എന്തിനാ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ, ആ കൊച്ചു ചുരണ്ടി കളഞ്ഞൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കായിരുന്നു, ഈ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അവരെ പോയി തല്ലാതെ ഇതൊക്കെ കാശ് മുടക്കി വാങ്ങിച്ചിരുന്ന് വായിക്കുന്ന ആൾക്കാരെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് പോലും നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ ബ്രദറൊക്കെ എല്ലാ ദിവസവും ഇവിടെ റൂമിട്ട്, പക്ഷെ നന്നായവരുണ്ട് കേട്ടോ, എല്ലാവരും ഒരേപോലെ അല്ല, നന്നായിട്ടുള്ളവരും ഉണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ വന്ന് പുറത്ത് പറയാൻ പറ്റത്തില്ല. കാരണം എന്നാ, ഈ ദീൻ വളർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ദീൻ കുറയുമ്പം ചെന്ന് തലവെട്ടുന്ന ഒരു സ്വഭാവം കാര്യം കൂടെ നിങ്ങളുടെ ആൾക്കാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് പുറത്ത് വന്ന് പറയാൻ പറ്റത്തില്ല. ഈ മതത്തിൽ ചേർന്ന ആൾക്കാർ മാത്രമേ പറയത്തുള്ളൂ, പോയ ആൾക്കാർ പുറത്ത് പറയില്ല. കാരണം എന്താ, ഭയം ഭയം എല്ലാവർക്കും ഉണ്ടല്ലോ. കാരണം എപ്പോഴാണ് തല കൊയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ദീനിലേക്ക് വരുന്നവരെ മാത്രമേ നിങ്ങൾ ആശ്ലേഷിക്കത്തുള്ളൂ. ദീനിൽ നിന്ന് പുറത്തേക്ക് പോയവരെ അപ്പോഴേ വെട്ടുമല്ലോ, അവരെ ഒറ്റപ്പെടുത്തി കഷ്ടപ്പെടുത്തി അങ്ങനെയാണല്ലോ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ദീൻ വിട്ട ആൾക്കാരുടെ കാര്യം നിങ്ങൾ അറിയാത്തത്. ദീനിലേക്ക് വരുന്ന കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന അതുകൊണ്ടാണ്. വിട്ട ആൾക്കാർ എണ്ണാൻ പോലും പറ്റത്തില്ല. അതൊന്നും 10,000 ഒന്നും അല്ല. അത് എവിടെയാ ഓടയിൽ എന്നാ
ക്രെയിൻ വെച്ച് പൊക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അത് സൗദി അറേബ്യയെ തന്നെ. അപ്പം പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. പിന്നെ ഈ തെറി വിളിക്കുന്നത് ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി അതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിപ്പം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിങ്ങനെ പ്രൊപ്പോഗേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നല്ല മനസ്സിലാക്കി രക്ഷ നേടുന്ന ആൾക്കാരെ രക്ഷപ്പെടും, അല്ലാത്തവർ ഇങ്ങനെ വൈകാരികമായിട്ട് ഇവിടെ വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് ഇതിപ്പം വർഷങ്ങളായിട്ട് കേട്ട് കേട്ട് ഇതൊന്നും അവരെ എഫക്റ്റ് ചെയ്യേയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു നല്ല നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അച്ഛൻ ബ്രദർ പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് എന്ന് പറയരുത്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മുകളിലേക്ക് കയറി വരാൻ ചില സമയത്ത് വഴിയാറില്ല, പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അച്ഛൻ ബ്രദറിനും ഇവിടെയുള്ള സഹോദരങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഞാൻ താഴെ ഇരിക്കുന്ന ചില പേരുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ചെറിയ മറുപടി കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് മേലെ കയറി വന്നേ.